Hi guys, welcome back to my channel. Appo ini nammal create cheyyanadu nammal Instagram reels ipo trending kalikana oru reel tutorial aanu. Appo aa reel video ingane ningalku ippo screen kaananda oru animikal ingane nammal car-inte reel aagumbo car-inte melin thazhey kayitte car magane mele keri nirutta dance kalikana polathulla oru edit. Appo ee side nammal mobile phone il oru video create cheyidirukkan mattu nammal car-inte reel allada namukku ini bikes agane edinte venengi oru animikal namukku adine mele vechittu edit cheyyan pattum. Appo adile adippikinilla video kadanu. Normal ഉപയോഗിച്ചിട്ട് 0.5x ൽ ഇട്ടാണ് ഞാൻ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ലോ മോ ആഡ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഗയ്സ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു അഞ്ച് വീഡിയോസിന് ഇവിടെ സ്ലോ മോ ആഡ് ചെയ്തു കൊടുത്തു അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ ആഡ് ചെയ്യാനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി താഴത്തെ ആഡ് ഓഡിയോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ബീറ്റിന് അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ അഞ്ച് വീഡിയോസിന്റെ ഡ്യൂറേഷൻ നമ്മൾ അവിടെ സെറ്റ് ചെയ്തു കൊടുക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 2 സെക്കൻഡ് ആക്കി കൊടുക്കുക പിന്നെ നിങ്ങൾ ബാക്കി ആഡ് ചെയ്തിട്ടുള്ള നാല് വീഡിയോസിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ 3 സെക്കൻഡ് ആക്കി കൊടുക്കുക അപ്പോൾ ഗയ്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ ബീറ്റിന് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ഡ്യൂറേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനുള്ള സ്ലോ മോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്ലോ മോ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു സ്പീഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ താഴായിട്ട് മേക്ക് ഇറ്റ് സ്മൂത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒരു മേക്ക് സ്മൂത്ത് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിന് താഴായിട്ട് കാണുന്ന ഒരു ബെറ്റർ ക്വാളിറ്റി എന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ലോഡിംഗ് ആണ് നടക്കുന്നത് ലോഡിംഗിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ വീഡിയോക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോ അവിടെ ആഡ് ചെയ്ത് കിട്ടും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബാക്കി ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിനോട് സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാറിൻ്റെ വീഡിയോസിൻ്റെ മേൽക്കായിട്ട് നമ്മൾ ഒരു അനീമികളെ കൊണ്ടുവന്നിട്ട് ആ ഒരു അനീമികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താത്തിട്ടുള്ള ബോക്സിൽ ഓവർലേ എന്നൊരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അനീമികൾ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഇതിലേക്ക് ഓവർലേ ആയിട്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു അനീമികളുടെ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇവിടെ ഓവർലേ ആയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു അഞ്ച് വീഡിയോ ക്ലിപ്സ് നിങ്ങളൊരു കാറിൻ്റെ നിങ്ങൾ ആഡ് ചെയ്തൊരു അനീമികളുടെ ഏത് ഡാൻസിൻ്റെ സ്റ്റെപ്പാണ് അതിലേക്ക് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുക അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു അനീമികളുടെ ഒരു വീഡിയോ ഡാൻസ് കളിക്കുന്ന വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഓരോ കട്ട് ആക്കിയിട്ട് നിങ്ങൾ ഓരോ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാറിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ ഒരു കാറിൻ്റെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ കറ ഓരോന്നും ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ അപ്പോൾ ഗൈസ് നമ്മൾ കറക്റ്റ് ആയിട്ടൊരു അനീമി ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടൊരു ഓരോ സ്റ്റെപ്സ് ആയിട്ട് നമ്മളോട് കറക്റ്റ് ആയിട്ട് നമ്മുടെ കാറിൻ്റെ വീഡിയോക്ക് സ്യൂട്ട് ആവുന്ന രീതിക്ക് അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു അനീമികളുടെ ബാക്ക്ഗ്രൗണ്ട് നീല കളർ മായിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒരു അനീമികളിന് മാത്രമാക്കി വെക്കലാണ് അപ്പോൾ അനീമികളിനെ വെക്കുമ്പോൾ താഴെ കാണുന്നത് അതിന് ഷേഡോസ് അപ്പോൾ നമ്മൾ ആ ഷേഡോസ് അടക്കം ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പത്തെ അനീമികളുടെ വീഡിയോ എല്ലാ ഒരു ഓവറിലെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ കാണാൻ നിങ്ങളൊരു കട്ട് ഔട്ട് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട്
അതിലെ ഏറ്റവും ലാസ്റ്റ് ക്രോമാക്കി എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിന്റെ പോയിന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നീലയിൽ കൊണ്ടുപോയിട്ടിട്ട് താഴത്തെ ഇന്റൻസിറ്റി എന്നുള്ളത് നിങ്ങളുടെ 100 ആക്കി കൊടുക്കുക. പിന്നെ അതിലെ ഷേഡോസ് എന്നുള്ളത് നിങ്ങൾ ഒരു നിങ്ങൾക്ക് എത്ര ഷേഡോസ് ആണ് നിങ്ങളുടെ ഒരു അനീമിയയുടെ താഴേക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ സെറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ കറക്റ്റ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നൊരു നീല കളർ മായിച്ചിട്ട് കറക്റ്റ് ഒരു അനീമികളായിട്ട് മാത്രം കിട്ടും. എന്നിട്ട് നിങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടത് ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള ഒരു അനീമികളുടെ വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ കാണാൻ ഒരു കറക്റ്റ് ആയിട്ട് ഞാൻ കാറിന്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ ആഡ് ചെയ്തപ്പോൾ ഒരു അനീമികളുടെ ഷേഡോസ് ഞാൻ നല്ല 100 ലിറ്ററാണ് കൊടുത്തത്. അപ്പൊ ഞാൻ അതിന് ഷേഡോസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷേഡോസ് നിങ്ങൾ ഫുള്ളായിട്ട് 100 ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് തോന്നും. അപ്പൊ നിങ്ങൾ ഷേഡോസ് നിങ്ങൾ നൈസ് ആയിട്ട് കൊടുത്താൽ മതി, ഒരു 50-60 ഇടയിലേക്ക് ആയിട്ട്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ആഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു അനീമികളുടെ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് മോഡലിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടോ, ഞാൻ പ്രിവ്യൂ കാണിച്ചത് റീലാണിത്, ഒരു കാറിന്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ തലിട്ട് നോക്കണ പോലുള്ള ഒരു എഡിറ്റാണ് ആ ഒരു അനീമികളിന് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ എങ്ങനെയാ ചെയ്യാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നോർമലി ഇതിന് മുമ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ അതിന്റെ ഒരു പോയിന്റ് നിങ്ങൾ നീലയിലിട്ട് അതിന് ഷെയ്ഡ് ഓഫ് ഇന്റൻസിറ്റി നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോ സ്യൂട്ട് ആയിട്ടുള്ള രീതിക്ക്. എന്നിട്ട് നിങ്ങൾ ആ ഒരു അനീമികളിനെ കറക്റ്റ് ആയിട്ട് അതിന്റെ സൈസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് നിങ്ങൾ ഏത് ഭാഗത്തിന്റെ പിന്നിക്കാണ് ആ വേണ്ടത് അത് അവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ ഞാനൊരു കാറിന്റെ ഫ്രണ്ട് മിററിന്റെ പിന്നിക്കാർ ബോണറ്റിന്മാർ കയറി നിന്ന് ഡാൻസ് അടിക്കുന്ന പോലത്തുള്ള രീതിക്കാണ് ഇവിടെ എത്തിച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനൊരു ബോണറ്റിന്റെ അങ്ങോട്ട് ഒരു കാല് വരുന്ന രീതിക്ക് ഞാൻ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ മാസ്ക് എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് അതിലെ ഫസ്റ്റ് സ്പ്ലിറ്റ് എന്നുള്ള അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കറക്റ്റ് ഒരു സെന്റർ കൂടെ ലൈൻ കാണാം. ആ ലൈൻ നിങ്ങൾ ഒരു കറക്റ്റ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ബോണറ്റിന്റെ മേലെ വെച്ചിട്ടുള്ള ഒരു അനീമികളുടെ കാല് ഒരു മിറർ കാരണം നമുക്ക് ഒരു കാലൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആ കാല് മാത്രം കാണാത്ത രീതിക്ക് നിങ്ങൾ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാലിന്റെ അടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലില്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു മിററിന്റെ പിന്നിൽ കളിക്കുന്ന പോലുള്ള ഒരു എഫക്ട് നമുക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ മാസ്ക് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് വീഡിയോ ക്ലിപ്പിന്റെ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ ഒരു കീ ഫ്രെയിം കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ ഒരു ലൈൻ നിങ്ങൾ ഒരു കാലിന് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബിഹൈൻഡിലേക്ക് ഒരു അനീമികളിനെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുക എന്നുള്ള എഫക്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ മനസ്സിലുണ്ടാവും. അപ്പൊ ഇനി ബാക്കിയുള്ള ഒരു 3 വീഡിയോസ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഇന്റൻസിറ്റി ഷേഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു കാറാണെങ്കിൽ കാറിന്റെ മേലേക്ക് കറക്റ്റ് ആയിട്ട് എവിടേക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. അതനുസരിച്ച് നിങ്ങൾ അതിന് സേഫ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള ആ ഒരു 3 വീഡിയോസ് എഡിറ്റ് ചെയ്യുക ആ ഒരു 3 കാറിന്റെ ക്ലിപ്പിൽ. അതുകൂടാതെ എനിക്ക് ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നല്ല സെറ്റ് ആയിട്ടുള്ള കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാപ്കട്ടിൽ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കളർ ഗ്രേഡിന് വേണ്ടി നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അവിടെ ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് ഓരോ വീഡിയോ വരുന്നതിന് സെൻട്രലെത്തി കാണുന്ന ഒരു വൈറ്റ് ബോക്സ്, ആ വൈറ്റ് ബോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസ്ലേഷൻ എഫക്ട് കൂടെ നിങ്ങൾക്ക് ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഗൈസിലേക്ക് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായില്ലെന്ന് വിചാരിക്കും. ചിലൊരു വീഡിയോ ആണ് ഈസിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ വീഡിയോയിലേക്ക് ഒരു ഫുൾ വീഡിയോസ് ഞാൻ ചെയ്യാൻ പറ്റാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയ വീഡിയോ കാണാം. ഗുഡ് ബൈ.